അപ്പോൾ വരണം അകത്തിരിക്കാം എനിക്ക് ഇരിപ്പുറക്കാൻ ഇറങ്ങി വന്നതാ കബീർ നീയുമായുള്ള ബന്ധം നിന്റെ വീട്ടിൽ അറിയിച്ചോ ഒരു അന്യമതക്കാരൻ മരുമകനായി വരുന്നത് ആരും ഇഷ്ടപ്പെടുകയില്ല പിന്നെ ഈ ബന്ധത്തിന്റെ അർത്ഥം എനിക്ക് ജാതിയും മതവും പ്രശ്നമല്ല ബാപ്പ ജാതിക്കാരും രണ്ടാമത് അവന് ജീവിക്കാൻ ഒരു ജോലിയുണ്ടോ ഒരു ജോലി കിട്ടുന്നതുവരെ കാത്തിരിക്കാൻ ഞങ്ങൾ രണ്ടുപേരും തയ്യാറാണ് ബാപ്പ മോളെ കല്യാണം എന്ന് പറയുന്നത് പിള്ളേർ കളിയല്ല അതെപ്പോഴും ഓർമ്മ വേണം എനിക്കൊരു ഭർത്താവ് ഉണ്ടാവുന്നെങ്കിൽ അത് കബീർക്ക തന്നെയായിരിക്കും മുതലാളി അവരെ ജാമ്യ തിരക്കണം ഗ്രാമലക്ഷ്മി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്റെ പേരും ഉണ്ടെന്ന കേട്ടത് അതിനെ നിന്നെ ഒഴിവാക്കാൻ ഞാൻ എക്സ്പേർട്ട് പറഞ്ഞിട്ടുണ്ട് നീ ഇത്ര നാൾ ശ്രമിച്ചിട്ടും അവളെയൊന്നും വശത്താക്കാൻ കഴിഞ്ഞില്ലല്ലോ മുതലാളിയുടെ പേര് കേൾക്കുമ്പം അവൾ കലി തുള്ളും അവളുടെ തുള്ളലൊക്കെ ഞാൻ അവസാനിപ്പിക്കും മുതലാളി അവിടെ വന്നാ മതി ബാക്കി കാര്യം ഞാൻ ഏറ്റു നടക്കാനാ ഞാൻ പറഞ്ഞു നടക്കുന്നേ ലെഫ്റ്റ് റൈറ്റ് നൊണ്ടല മാറിപ്പോയല്ലേ എവിടെ വീട്ടിനകത്ത് കേറിയാ പുറത്തിറങ്ങിയല്ലോ ഒറ്റ ഗുഡ് മോർണിംഗ് മാഡം നീ എന്താണ് അവരെ നോക്കി ആദ്യം ഗുഡ് മോർണിംഗ് പറയുന്നത് അവർ നിന്നെ നോക്കി ഗുഡ് മോർണിംഗ് പറയട്ടെ ആരാ എന്ത് വേണം മനസ്സിലായില്ലേ അല്ല മനസ്സിലായില്ല കണ്ടപ്പോ തന്നെ മനസ്സിലായി സ്വാമി ശങ്കര സുബ്ബയ്യർ എന്തുവരി ഓഫീസർ സദാമി പഠിക്കുക പഠിക്കുക അല്ല ഉക്കാൻ ഇവിടെ ഈ മിൽക്ക് പൗഡർ തിരിട്ട് പോയതായി ഞാനാ കംപ്ലൈന്റ് ചെയ്തത് അല്ല അയ്യോ അല്ല സാർ അല്ല സ്വാമി തിരികത് ഇവരല്ല അത് തിരിട്ടത് റിപ്പോർട്ട് പണിയത് ഇവര് അപ്പടിയാറല്ല സ്വാമി 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 നമ്മൾ വന്ന ടാക്സി തിരിച്ചു ടാക്സിയിലെ വന്ന് നമ്മൾ നേരത്തേക്ക് താലേ இன்னைக்கு வந்து கவர்மெண்ட் வண்டியில தானே அது அங்க வெயிட் பண்றது இங்க வேலை முடிஞ்சு வந்து அடுத்த வில்லேஜுக்கு போக வேண்டாமா அது தேவை தானே வெயிட் பண்ணட்டும் சர்க்கார் வண்டி தானே வெயிட் பண்ணட்டும் ஆமா உங்க பேர் என்ன பத்மாவதி பியூட்டிஃபுல் நேம் பியூட்டி அந்த மில்க் பவுடருடைய ஸ்டாக் வருது சாமி நமக்கு இதுல நோட்டம் பரையின் அச்சம் பிரதி அனுசரிச்சு இல்லைங்க நின்று ஓரோ ஆலயம் பிரத்யம் பிரத்யம் வெட்டி எடுத்து பிரத்யம் பிரத்யம் சாக்குகளில் கட்டி பிரத்யம் பிரத்யம் ராஜ்யங்களே அயக்கிறதான சாமி எത്ര குட்டிகள் ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഞാനോ അതല്ല എത്ര കുട്ടികൾക്ക് ഈ സെന്ററിൽ പാൽ കൊടുക്കുന്നുണ്ട് 65 65 കുട്ടികൾക്കും പാൽ കൊടുക്കുന്നുണ്ടോ അതിൽ പകുതിയും അച്ഛന്റെ പാറക്കുട്ടി മോഷ്ടിക്കുന്നുണ്ട് പാറക്കുട്ടിയോ മോടിക്കും മോടിക്കും അവൾ കള്ളിയാണ് ഒരു കാര്യം ചെയ്യൂ ആ പാറക്കുട്ടിയെ ഞാൻ വിളിക്കുന്നു എന്ന് പറയൂ പള്ളിക്ക് വിളിക്കൂ പാറക്കുട്ടി കല്യാണം മോട്ടിക്കല്ലേടാ പാറക്കുട്ടി എന്റെ സർവാട്ട് കയറി മോട്ടിച്ചിട്ടുണ്ടാ ഇത് പറയാനാണോ ഞാൻ നിന്നെ കൊണ്ട് കൂട്ടിക്കൊണ്ടു അവിടെ മോട്ടിക്കില്ല എന്ന് പറയാനല്ല നിന്നെ കൊണ്ട് കൂട്ടിക്കൊണ്ടു വന്നത് അല്ലേ അല്ലേ നീ എവിടെ പോകുന്നേ എന്റെ സാമിക്കളെ അയ്യോ പൊന്ന് സാമി എന്റെ സ്വഭാവം അറിയാതെ ഇതാ വന്നു പാറക്കുട്ടി നമസ്കാരം എന്ത് പാറക്കുട്ടിയാ അയ്യോ ഞാൻ വിചാരിച്ചു മറ്റേ പാറക്കുട്ടിയായിരിക്കുമെന്ന് ഈ പാറക്കുട്ടി എന്റെ മാതിരി തപ്പൊന്നും ചെയ്യില്ല ഇങ്ങോട്ട് പറഞ്ഞിക്കൂ ഇങ്ങോട്ട് പറഞ്ഞിക്കേ
ഇതുപോലുള്ള തപ്പായ റിപ്പോർട്ടുകൾ മെയിലിൽ എഴുതി അയച്ചാൽ നിങ്ങളുടെ ജോലി തന്നെ പോകും. നിങ്ങളെ ട്രാൻസ്ഫർ മനസ്സിലായോ? അല്ല ഞാനും കേക്കറ നിങ്ങനെ മലയാളമാണ്. അല്ല നിങ്ങൾ എന്താ വിചാരിച്ച്? ഗവൺമെന്റ് ഓഫീസാണെന്ന് വിചാരിച്ചിട്ട് ഇഷ്ടമുള്ളത് അങ്ങോട്ട് എഴുതി അയക്ക. അത് ആർക്കെങ്കിലും പേരില് എന്തത്? മതിയോ? സ്വാമി പോലമ. നിങ്ങൾ വളരെ ജാഗ്രതയായിരിക്കണം, വളരെ സൂക്ഷിച്ച് പെരുമാറണം. മനസ്സിലായില്ലേ? പറഞ്ഞേ. ഈ സൈക്കിൾ എവിടെ നിന്ന് സംഘടിപ്പിച്ചു? ഇന്ന് സൈക്കിൾ, നാളെ കാർ, മറ്റന്നാൾ പ്ലെയിൻ. അങ്ങനെ പുരോഗമിക്കാൻ പോവുകയാണ്. വല്ല കള്ളക്കടത്ത് ബിസിനസ്സും തുടങ്ങിയിരിക്കും. പറ്റിയ ഒരു പങ്കാളിയെ കിട്ടിയിട്ടുണ്ട്. എന്താ തയ്യാറാണോ? അങ്ങനെ കുറുക്ക് വഴിയിലൂടെ പണക്കാരനാവേണ്ട, അധ്വാനിച്ച് വേണം സമ്പാദിക്കാൻ. ആ കയറിക്കോ, വീട്ടിൽ വിട്ടേക്കാം. അയ്യോ എനിക്ക് പേടിയാ. ഞാൻ വീണാലും പത്മ വീഴാൻ നോക്കിയിട്ടുള്ള. ഞാൻ വീണാലും സാരമില്ല, എങ്ങനെയെങ്കിലും തൊലഞ്ഞാ മതി. അത്രക്കെങ്ങും എടുത്തോ? എല്ലാം കൊണ്ടും മതിയായി ചേട്ടാ. കാമുകിമാർക്ക് ഒരിക്കലും നിരാശ പാടില്ല. ഇന്നലെ വീട്ടിൽ വലിയ വഴക്കായിരുന്നു. പ്രശ്നം നമ്മളായിരിക്കും. നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കാണരുതെന്നാണ് അമ്മയുടെ താക്കീത്. ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി തുറക്കായിരിക്കും. പറഞ്ഞു ചില കാര്യങ്ങൾ വിശദമായി സംസാരിക്കാനുണ്ട്. വേഗം പറ. ഇവിടെ വെച്ചോ. പിന്നെ ഇന്ന് ഞങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ ഉത്സവമാണ്. പത്മ പോകുന്നില്ലേ? മനസ്സിന് സുഖമുള്ളവരല്ലേ ഉത്സവം കാണാൻ പോകുന്നത്? അപ്പോ ഇന്ന് രാത്രി 7 അർത്ഥം. ഞാൻ വരട്ടെ? അപകടമല്ലേ. ഞാൻ എത്തിയിരിക്കും. ആ വീടറിയാമല്ലോ. പുറത്തുനിന്നേ കണ്ടിട്ടുള്ളൂ. അകത്തെ സ്ഥിതി അവിടെ വന്നിട്ട് അറിഞ്ഞാ മതി. നീയാണോ പുതിയ ഗ്രാമസേവിക? എന്താ ആള് മോശമില്ലല്ലോ. താങ്ക്സ്. കണ്ടാലും ചേട്ടാ വന്നിട്ട് അധിക സമയമായോ? വരൂ. എന്താ ഇങ്ങനെ? അതാണ് എനിക്കും അറിയേണ്ടത്. അയ്യോ പതുക്കെ, ആരെങ്കിലും കേൾക്കും. ഇനി ഇതിൽ രഹസ്യത്തിന്റെ പ്രശ്നമില്ല. എന്താണ് ഈ പറയുന്നത്? നിനക്കൊന്നും അറിയില്ലല്ലേ. പുറത്ത് നിൽക്കുന്നത് അപകടമാണ്. വരൂ അകത്തിരുന്ന് സംസാരിക്കാം. അകത്ത് കിടന്നവന്റെ ചൂടും മണവും മാറത്തെ. ചേട്ടാ ആ രഘു എന്തിനോട് വന്നു? ഏത് രഘു? ശേഖരൻ മുതലാളിയുടെ മകൻ രഘു. ഇവിടെ ഇറങ്ങിപ്പോണോ? ഞാൻ നേരിൽക്കടതാണ്. ഓഹോ, കാല് മാറാനാണ് പാവമെങ്കിൽ കരുതേക്കാതെ പോകുന്നതല്ലേ നല്ലത്. കണ്ണിൽ കണ്ടത് വിശ്വസിക്കരുതെന്നാണ് പറഞ്ഞു വരുന്നത്. എന്ത് കണ്ടെന്നാണ് ഈ പറയുന്നത്? നീ മൗനമായുള്ള ബന്ധം. ചേട്ടാ, എല്ലാവിധ എതിർപ്പുകളെ അതിജീവിച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രം കാത്തിരുന്ന എന്നെ ഇങ്ങനെ സംശയിക്കരുത്. എന്നെ മറ്റെന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ പേച്ചോളാണെന്ന് മാത്രം പറയരുത്. എന്റെ ചേട്ടനത് പറഞ്ഞാൽ പിന്നെ എനിക്ക് ജീവിതമില്ല. അവൻ എന്തിനോട് വന്നു? എന്നെ ചതിക്ക, നമ്മൾ തമ്മിൽ തെറ്റിക്ക, ഈ ബന്ധം തകർക്ക്. എന്റെ ചേട്ടൻ ഇത്ര തൊട്ടാവാടിയാകുമെന്ന് ഞാൻ തീരെ കരുതിയില്ല. എനിക്കിതിന്റെ സത്യം അറിയണം. അതെന്തേം കൂടെ ആവശ്യമില്ല ചേട്ടാ. ദയവായി എന്നെ വിശ്വസിക്കും. ചേട്ടനകത്ത് വരും, എല്ലാം ബോധ്യമാകും.